നമസ്കാരം. ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജെബി ജംഗ്ഷനിലെ അതിഥി ആരായിരിക്കും? ഹിന്ദുസ്ഥാനിയിലും ഗസലിലും മലയാളിയെ ആറാടിച്ച നമ്മുടെ സ്വന്തം ഉമ്പായി. ഉമ്പായിയെ ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു ഗസലിന്റെ പര്യായമായിട്ടാണ് ശ്രീ ഉമ്പായിയെ ശരാശരി മലയാളി കാണുന്നത്. ഇങ്ങനെയൊക്കെ ഒരു പര്യായമായി മാറുമെന്ന് താങ്കൾ വിചാരിച്ചിരുന്നു? ഇവിടെ പര്യായമായി മാറിയോ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥാവിശേഷം. അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ കാരുണ്യമാണ്. ഞാൻ താങ്കളുടെ ജീവിതം ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ഇത്രത്തോളം ഉൾപ്പിരിവുകൾ, വളവുകൾ, ചുളിവുകൾ, പലതരത്തിലുള്ള ഭാവതലങ്ങൾ, ഇത്ര പീക്കും ഇത്ര ലോയും താഴ്വരകളും കുന്നുംപുറങ്ങളും ഒക്കെയുള്ളൊരു ജീവിതം ഒരുപക്ഷെ മലയാളത്തിൽ ഒരു കലാകാരനും കിട്ടിയിട്ടുണ്ടാവും. തിരിഞ്ഞു നോക്കാൻ താങ്കൾ ചിലപ്പോൾ പേടിയായിരിക്കില്ലേ? തിരിഞ്ഞു നോക്കണമല്ല, നോക്കാറുണ്ട് പലപ്പോഴും. തിരിഞ്ഞു നോക്കിയെങ്കിലേ ഈ രീതിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റും. തിരിഞ്ഞു നോക്കാതെ മറന്നുപോയാൽ ശൈലി മാറും. അതുകൊണ്ട് എപ്പോഴും പഴയ കാലങ്ങൾ സ്മരിക്കാറുണ്ട്, അയവറക്കാറുണ്ട്. ഉമ്പായിയെ ഉമ്പായി ആക്കി എന്ന് വിചാരിക്കുന്ന ഒരു പാട്ട്, ഒരു ഗാനം ഏതായിരിക്കും? പക്ഷെ അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, വേണമെങ്കിൽ നമ്മുടെ ഈ സംഭാഷണ പ്രയാണം ആരംഭിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് അതിൽ വെച്ച് തുടങ്ങാൻ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വഴികാട്ടികൾ എന്ന് പറയുന്നത് മൂന്ന് പേരാണ്. ഇതിലൊന്ന് സഹാവി എം എസ്, മൂന്നക്ഷരം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഉസ്താദ് മെഹദി ഹസൻ സാഹിബ്, ഗസലിൻ്റെ ചക്രവർത്തി, പണ്ഡിറ്റ് ജസ്രാജ് ജി, ശാസ്ത്രീയ സംഗീത മഹാൻ, ഭാരതീയ സംഗീതത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ജസ്രാജ് ജി പണ്ഡിറ്റ്, ഇവർ മൂന്ന് പേരാണ് എൻ്റെ കാഴ്ചപ്പാടിനകത്തുള്ളത്. അവർ കാണിച്ച് തന്നിട്ടുള്ള മാർഗങ്ങൾ, അവർ പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠങ്ങൾ. ഇപ്പോൾ സാർ ഇ എം എസിൻ്റെ ഒരു സംഭവം എടുത്താൽ, അലക്ഷ്യമായി നീങ്ങിയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായിട്ടൊരു പിടിവള്ളി കലക്ക് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ. പത്രദ്വാര ഞാനും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു, ഉത്തരം കണ്ടെത്തുന്നു, അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നു കല സമൂഹത്തിൻ്റെതാണ്. ആ ഒരു ചിന്താഗതിയിൽ നിന്നാണ് കല സമൂഹത്തിന് സമർപ്പിക്കുക. 22-ാമത്തെ ആൽബം നീയല്ലെങ്കിൽ മറ്റാരാണ് സഖി, അതുവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ സമൂഹത്തിൻ്റെ കടമ സമൂഹം നിർവഹിക്കും, കലാകാരനെ നിലനിർത്തുന്നുള്ള. അപ്പം അതിലേക്ക് എനിക്ക് എന്നെ എനിക്ക് മാർഗദർശനമെന്ന് പറയാൻ, ഭാരതീയത മുറുകെ പിടിക്കുന്ന യശശരീരനായ മഹാനായ ഗസൽ ഗായകൻ ജഗദീഷ് സിംഗ് ജി, അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കുറേ കാര്യം. അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ ഗസൽ, ഓട്ടും സി ചൂലോത്തും മേര ഗീത് അമർ കരുത്, ഓട്ടും സി ഓട്ടും സി ചൂലോ തും മേര ഗീത് അമർ കരുത്, ബൻ ജാഊം തുമേ മേരി പ്രീത് അമർ കരുത്, ഓട്ടും സി ചൂലോ തും മേര ഗീത് അമർ കരുത്. ना उम्र की सीमा हो ना जन्म का हो बंधन, जब प्यार करे कोई तो देखे केवल मन, नई रीत
ஏத்து சலா கருத்தும் ஏரித்து அமரு கருதும் ஏரித்து அமரு கருதும் மிளவீத்து அமரு கருதும் மெரா கீத மர கருதும் താങ്കൾ എന്തായാലും ഞങ്ങളെ ഈ സംഗീതത്തിൻ്റെ ഈ മാസ്മരതയിലേക്ക് നയിക്കും, എനിക്ക് ഉറപ്പാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കും. ഒരാൾ വരേണ്ട സമയമായിരിക്കണം. ലെറ്റ് അസ് സീ ആരാന്ന് നോക്കാം. മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ മറവിയിലെൻ പോയ ബാല്യം, കണ്ടുവോ മറവിയിലെൻ പോയ ബാല്യം. തൻ്റെ ഏറ്റവും എൻ്റെ മനസ്സിൽ കൊണ്ടൊരു കോമ്പസിഷനാണത്. കാര്യം വേറൊന്നുമില്ല, നമ്മൾ ആ ബാല്യത്തിലേക്ക്, അത് നമ്മളുടെ തമ്മിൽ സഹകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അതിനെ കൂട്ടിക്കൊണ്ടുപോകും. അതിപ്പോൾ താങ്കളിലൂടെ ഈ അവസരത്തിൽ എനിക്കും അതുപോലെ വ്യൂവേഴ്സിനും ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ആദ്യം പാട്ട് പാടിയ ശേഷം നമുക്ക് കുട്ടിക്കാരത്തേക്ക് പോകാം. താങ്കളുടെ വളരെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയും സഹപാട്ടുകാരനുമായിരുന്ന, അത് തബലിസ്റ്റായിരുന്നു. ഞാൻ തബലിസ്റ്റായിരുന്നു പുള്ളിയുടെ ആദ്യകാലത്ത്. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് വിക്രികൾ ചെയ്ത് കൂട്ടിയവരെയാണ്. വിക്രികളൊന്നുമില്ല, കളികളുമുണ്ട്. ഞാൻ വേറൊരു റൂട്ടിലായിരുന്നു. അതെ, പക്ഷെ അദ്ദേഹം എന്നെ വളരെയധികം സഹിച്ചിട്ടുണ്ട്. സഹിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദൻ അദ്ദേഹം കവിത അന്നപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 4 മാസമാണ് കമ്പോസിങ്. കവിതയിൽ അത് ദാഗ് ദഹ്ലവി സാബിൻ്റെ കവിത ഡെപ്തുള്ള കവിതകളാണ് ഉറുദുവിൽ. അതിന് സമമാണ് സച്ചി സാറിൻ്റെ കവിതകൾ അതില്. കണ്ടുവോ മറവിയിലെന്തോ ബാല്യം, കണ്ടുവോ മറവിയിലെന്തോയ ബാല്യം. ഒരു വേള കാണുമേ കാതലിൽ പണ്ടൻ്റെ ചെറുനഖം കോറിയ ചിത്രം, മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ മറവിയിലെന്തോ ബാല്യം, കണ്ടുവോ മറവിയിലെന്തോ ബാല്യം, കണ്ടുവോ മറവിയിലെന്തോ ബാല്യം. ഒരുപാട് വേദികളിൽ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ആ ബാല്യമാണ്. ഒരുപക്ഷെ ശ്രീ ഉമ്പായിയെ മറ്റ് സംഗീതജ്ഞരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു ഗായകൻ്റെ അല്ലെങ്കിൽ പാട്ടുകാരൻ്റെ മ്യൂസീഷ്യൻ്റെ ഒരു ബാല്യമല്ല താങ്കൾക്കുള്ളത്. താങ്കളുടെ ഒരു ആകത്തൊക്കെ പരിശോധിക്കുമ്പോൾ ചില ആൾക്കാരെ വേണം അമ്പരന്ന് പോകും. ഇങ്ങനെയാണോ ഉമ്പായി ഉമ്പായി ആയത്? ഒരു നിയോഗമാണ്. നിയോഗമാണ്, നിയോഗം നടന്നേ പറ്റും. അങ്ങനെ എനിക്കിപ്പോൾ ബോധ്യപ്പെടും. പലതും ആ നോക്കി, സീമാനാ നോക്കി, ഹെവി ഡ്രൈവർ ആയിരുന്നു. താങ്കൾ ഏതൊക്കെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്? ഒരുപാട് രൂപം. ഇബ്ലീസ് പല കോലത്തിലും വരും എന്ന് പറഞ്ഞ പോലെ മുംബൈ വരാത്തൊരു കോലമില്ല. അതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, ഈ സാഹചര്യങ്ങളാണെല്ലാം. ഇത് പാടില്ല എന്നൊരു തീരുമാനവും നടപടിയും ഒരു ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇതെനിക്ക് പറിച്ചു കളയാൻ പറ്റില്ലല്ലോ. ഇവിടെ നിന്ന് പറിച്ചു കളഞ്ഞത് പോവുമെങ്കിൽ അതിനെതിർക്കുക, എതിർത്ത് ഇതിലേക്ക് എത്തുക. പക്ഷെ ഇതിൽ ഇ എം എസ് ആയിരുന്നു. ഇ എം എസ് അബുക്ക, ഇ എം എസ് അബുക്ക.
പക്കാ കമ്മ്യൂണിസ്റ്റ്, പക്കാ കമ്മ്യൂണിസ്റ്റ്. പാർട്ടിയായിട്ട് അത്ര അടുത്ത ആത്മബന്ധമുള്ള ആളായിരുന്നു. കാരണം ജില്ലാ നേതാക്കളൊക്കെ വീട്ടിൽ വരും പപ്പായിട്ട്. പക്ഷെ മൂപ്പർക്ക് താങ്കളുടെ ഈ പെട്ടി അത്ര ഇഷ്ടമായിരുന്നില്ല. പെട്ടി എന്നല്ല, പുള്ളിക്കാരൻ്റെ ധാരണ ശരിയായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ട സാഹചര്യങ്ങൾ അതായിരുന്നു. കലാകാരൻ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുക, അങ്ങനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തികച്ചു അസന്മാർഗി, എല്ലാവരും അല്ല, സന്മാർഗമില്ലാത്ത ഒരാളാണ് കലാകാരൻ എന്നുള്ള ഒരു സങ്കല്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി ഭാഗത്ത് ഈ പാട്ടും കൂത്തുമായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും തന്നെ ബഹുഭൂരിപക്ഷവും അദ്ദേഹം കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു. ഇളയച്ചന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു മെഹബൂബായി. മെഹബൂബായി ഇതായിരുന്നു മദ്യപിക്കുമായിരുന്നല്ലോ. അപ്പോ അദ്ദേഹം നേരിട്ട് കാണുന്ന സംഭവങ്ങൾ. അപ്പൊ സ്വന്തം മകൻ അങ്ങനെ ഒരു വഴിക്ക് പോകാൻ ഒരു പിതാവ് ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ടുള്ള എതിർപ്പാണ്. അപ്പൊ താങ്കൾ എപ്പോഴെങ്കിലും ഒരു 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 ഈണവോ അല്ലെങ്കിൽ ഒരു ശ്രുതിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ബാപ്പയുടെ മനസ്സിലൊരു കിടിലമായിരിക്കും അത്. അതെ, മകൻ പിഴച്ചു പോവുകയാണെന്നുള്ള ധാരണയിലേക്ക് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് എതിർത്തു, ശക്തമായി എതിർത്തു. താങ്കൾക്ക് ബാപ്പയുടെ മുമ്പ് പാടാൻ പേടിയായിരുന്നു? പാടില്ല എന്നുള്ള. പാടിയിട്ടേ ഇല്ല ഇതുവരെ. പാടി, പാടിയത് ദൂരദർശനിൽ അയാൾക്കൊരു അവസരത്തിൽ പാടി. 89 മറ്റാണ്, 1879. അപ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഞാറക്കല്ലിലെ പാർട്ടി സഖാക്കൾ ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞു പപ്പായോട്. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു അവിടെ പാർട്ടി സഖാക്കൾ ഈ ടി വി പാടിയതിന് ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞു, കച്ച വേണമെന്ന്. അപ്പം ഞാൻ MM ഓർക്കസ്ട്ര ഞാൻ ജന്മം കൊടുത്തൊരു സംഭവമാണ്. അപ്പം അതിവിടെ ഹാർമോണിയം ക്ലീൻ ചെയ്തൊക്കെ വെക്കും, തമ്പുരൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു പണിയുണ്ട്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി കയറിയോ ഇതാ വരുന്നു. 1980s നമ്മളിങ്ങനെ ഒരു ഗസൽ ട്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നു. അതിന് നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സംഘടനയുടെ വളർച്ചയിൽ താങ്കളുടെ പ്രയത്നം, ആ പ്രയത്നമാണ് ശരിക്കും ആ സംഘടനയുടെ വളർച്ചയിലുണ്ടായിരുന്ന ഒരു സംഭവം. അതിന് ബാക്ക് ചെയ്യാൻ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നുള്ള സത്യം. 86 താങ്കൾ സ്വതന്ത്രമായിട്ട് പോയതിന് ശേഷം ഈ സംഘടനയുടെ ഇപ്പോഴത്തെ 33 വർഷമായി ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ താങ്കൾ സന്തുഷ്ടനാണോ? ഹുസൈൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പിന്നെ വരാം. ആദ്യത്തെ സംഭവം 30 വർഷം മുമ്പുള്ള വേറൊരു അവതാരം, അതാണ് ഹുസൈൻ പറയാൻ വന്നത്. ഒരുപക്ഷെ ബാപ്പയെ ഇമ്പ്രസ് ചെയ്തത് അതായിരിക്കാം. ആ സമയത്ത് ബാപ്പയ്ക്ക് അറിയായിരുന്നു താങ്കളിങ്ങനെ ഓർക്കസ്ട്രയ്ക്കായിട്ട് നടക്കാണെന്നുള്ള കാര്യം? അറിയാം. ബാപ്പ വന്നു, ആ ചെറിയ വേഗം കാശ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാശ് തരാം, ഇതൊക്കെ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. കേൾപ്പിച്ചു. കേൾപ്പിച്ചു. എന്താ ബാപ്പയെ കേൾപ്പിച്ചു? പാടി കുറച്ചേരം കേട്ടിങ്ങനെ ഇരുന്ന് തർക്കിച്ചിങ്ങനെ നോക്കി. ബാപ്പയുടെ കണ്ണില് ഈറണണിഞ്ഞോ? പുള്ളി പറഞ്ഞത് കാശ് വേണം, പരാശാക്കൾക്ക് ചെലവ് ചെയ്യണം, ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. നമ്മളിതൊക്കെ പാടിയിട്ടാണ് കാശ് ഇനി കിട്ടണത് എന്നുള്ള സംഭവം പറഞ്ഞ പൈസ കൊടുത്തു. പൈസ കൊടുത്തു ബാപ്പയ്ക്ക്, ആ ചെലവ് ചെയ്യാൻ. അല്ല, അല്ല, പുള്ളിയുടെ കാര്യങ്ങളിലൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യണമല്ലോ പിതാവല്ലേ. മകൻ താൻ തെളിച്ച വഴുത്താരയിലൂടെ അല്ലെങ്കിൽ പോലും ഒരു ബാപ്പയ്ക്ക് അഭിമാനമായി മാറിയെന്ന് അന്ന് തിരിച്ചറിച്ചു. അദ്ദേഹം വളരെയധികം അവസാന കാലങ്ങളിലൊക്കെ വളരെ സന്തോഷിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വളരെ സുഹൃത്ത്, അടുത്ത സുഹൃത്ത് ഒരു യൂസഫ് ഒക്കെ മരിച്ചു. അദ്ദേഹം അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു, അബുക്ക അവൻ നന്നായിട്ട് ഭയങ്കരമായിട്ട് ഗസല് പാടുന്നുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ അറിഞ്ഞില്ല യൂസഫ് എങ്ങനെ ആവും എന്നൊരു ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ചെറിയൊരു കുറ്റബോധം ബാപ്പയ്ക്ക് വന്നപ്പോഴേ അങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹം അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്ന് യൂസഫ് എന്നോട് പറഞ്ഞു. അതൊക്കെ ഇത് ഇത് ഒരു സത്യമുള്ളത് ബ്രിട്ടാഷ് ജി യാഥാർത്ഥ്യങ്ങൾ എപ്പോഴായാലും അംഗീകരിക്കണമല്ലോ. ആരായാലും താങ്കൾക്ക് അധികാരത്ത് ബാപ്പയോട് വല്ലാത്തൊരു അമർഷം ഉണ്ടായിരുന്നു. സ്വാഭാവികമല്ലേ, ഭയങ്കര എതിർപ്പായിരുന്നു. എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല, ഉള്ളിൽ ഒതുക്കാനല്ലേ പറ്റുക. കാരണം ഈ നമ്മൾ കലയുടെ വഴിയിലേക്ക് തിരിയുമ്പം എതിർപ്പുണ്ടായാൽ നമുക്ക് ഇത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ടാലൻ്റ് ഇത് കിട്ടുന്നത്. ബാപ്പയെ വെറുത്തു? വെറുത്തില്ല, വെറുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. അതിന് പകരം ഉമ്മയിൽ നിന്ന് എല്ലാ ആ ശൈത്യം എത്ര കാലം ഇങ്ങനെ തുടർന്നു? അതൊരു വളരെ ഒരു പീരീഡ്. ബാപ്പ ഒരുപക്ഷെ താങ്കളുടെ സംഗീത സൗന്ദര്യം തിരിച്ചറിഞ്ഞ ആ സമയമായിരിക്കാം താങ്കൾ വേണമെങ്കിൽ
ബാപ്പയോടുള്ള വെറുപ്പ് ഉപേക്ഷിച്ചത്? വെറുപ്പുണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞു. വിഷമം വിഷമം അങ്ങനെ എന്തിനാണ്? അപ്പോൾ അതിൻ്റെ വേറൊരു വിഷയമുള്ളത്, മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ഈ മെഹബൂബ് തന്നെ അവൻ്റെ ഉമ്മയാണ് അവനെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഫ്രണ്ടിലിരുന്ന് കേൾക്കും, എന്നിട്ട് പോകാൻ കഴിഞ്ഞിട്ട് അവനോട് പറയും അത് അങ്ങനെ വരരുത് ഇങ്ങനെ വരരുത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല, മാത്രമല്ല എതിർക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ മറികടക്കുക എന്നുള്ളൊരു വാശി. ഇതിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു സംഭവം സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. സമൂഹവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾ ഈ ഹാർമോണിയുമായിട്ട് ഇങ്ങനെ ചേർന്ന് നടക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ എനിക്ക് ജീവിതമില്ല, എനിക്കൊരു മൂന്ന് മക്കളാണ്, അത് നാലാമത്തതാണ്. നാല് മക്കൾ ആണിപ്പോൾ ഈ ഹാർമോണിയ ധമനികളിലൂടെയാണ് താങ്കൾ താങ്കളുടെ രക്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഏത് പ്രതിസന്ധി ഏത് പ്രയാസവും രണ്ട് ഗസലയിൽ പാടിയാൽ വലിയ മാനസിക വിഷമത്തിൽ നിൽക്കുമ്പോൾ താങ്കൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ. തീർച്ചയായിട്ടും രാവിലെ മുതൽ പാതിര വരെ, രാവിലെ മുതൽ പാതിര വരെ ജോൺ ഒക്കെ വന്ന് എൻ്റെ അടുത്ത് കയറുന്നത് അങ്ങനെയാണ്. കാലത്തെ ഇരുന്നാൽ ഒരു കെട്ടി ദിനേശ് പിടിയും കുറേ ചായയും. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു രാഗങ്ങൾ സ്കെയിൽ ചെയ്ത് ഒരു കഠിന ശ്രമം, അത് നിയോഗം പോലുള്ള ശ്രമം എൻ്റെ ഭാഗമായിട്ട്. ഒരു വാശിയായിരുന്നു, വാശി ഞാനറിയാതെ സംഭവിച്ചാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് ഏതൊരു കുട്ടിയാണെങ്കിലും എന്താണ് ടാലൻ്റ് എന്ന് വെച്ചാൽ അത് പോവില്ലത്, ജനിക്കുമ്പോൾ നിശ്ചയിക്കുന്നതാണ്, ആ ജന്മത്തിൽ നിശ്ചയിക്കപ്പെടുന്നതാണ്. അത് പോവില്ല, എങ്ങനെ കളിച്ചാലും പോവില്ല എന്ന് എനിക്ക് തന്നെ ഇത് എൻ്റെ ജീവിതത്തിലൂടെ ബോധ്യപ്പെടുന്നു. ഉമ്മ ഒരുപക്ഷെ വളരെ രഹസ്യമായിട്ട് താങ്കളുടെ ഈ സംഗീതമാണ് ദൈവം ഇങ്ങനെ പരിപാലിച്ചു പോകുന്നു. അല്ല, ഉമ്മയുടെ ഉമ്മ ദൈവസ്ഥാനത്താണ്, അതിലപ്പുറത്തേക്കൊന്നും. ഉമ്മ മോനെ കൊണ്ട് പാടിക്കുമായിരുന്നു? ബാപ്പില്ല, പാടില്ല, പാടിക്കണല്ല. ഉമ്മ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയും. അതായത് തിരുവോണത്തിൻ്റെ അവസാന യാമത്തിലാണ് ജനനം, അപ്പം തിരുവോണപുത്രൻ എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ രാവിലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ, ഉച്ചക്കും കിട്ടിയില്ല, വൈകിട്ടും കിട്ടിയില്ല, രാത്രി കിട്ടിയില്ലെങ്കിലും മോൻ ഉറങ്ങണതിന് മുമ്പ് എന്തെങ്കിലും കിട്ടും. ഉറങ്ങണതിന് മുമ്പ് കിട്ടിയല്ല, അത് തന്നെയല്ല ആശ്വസിപ്പിക്കുന്ന രീതി. പാപ്പാടെ വാക്കൊന്നും മോൻ കാര്യമാക്കണ്ട. അത് എനിക്ക് ഞാൻ ഓർക്കുന്നത് പണ്ഡിറ്റ് രവിശങ്കർ ഒരു സ്ഥലം അള്ളാറക്ക 68 മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ വന്നു. അതുവരെ ഞാൻ തബല വായിക്കുന്നു. എൻ്റെ കാരണം ഞാനാണ് ഏറ്റവും വലിയ തബല ഇഷ്ടം. കാരണം എല്ലാവർക്കും എന്നെ തബല വയ്ക്കാൻ പോകണം, പക്ഷെ ഒരു അക്ഷരം അറിയില്ല, പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള സൗകര്യമില്ല. പക്ഷേ ടി എം മുഹമ്മദ് മാസിസ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, മുൻ മേയർ, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞൊരു ഒന്ന് ഓഫീസർ വന്ന മുമ്പായിക്ക് ഒരു സാധനം തരാമെന്ന് ചെന്നപ്പോൾ CAT കുറേ ലിസ്റ്റ് എഴുതണം. കയ്യക്ഷരത്തിരി മെച്ചപ്പെട്ടായതുകൊണ്ട് 100 1000 എന്ന് പറഞ്ഞ പേര്. പക്ഷെ അവിടെ ഇരുന്ന് എഴുതി തീർന്നു കഴിഞ്ഞപ്പോൾ ടി എം ഒരു ഗിഫ്റ്റ് തന്നു, ഇതിൻ്റെ പാസ്സായിരുന്നു ഫ്രണ്ട് സീറ്റ് രവിശങ്കറിന്. പക്ഷെ അവിടെ സംഭവിച്ചത് തൊഴിലാളികൾ ഭക്ഷണം കഴിക്കാൻ കാശില്ലാണ്ട് പട്ടിണിയായി FACTയിൽ. കാരണം ഇത് മേടിച്ചുകൊണ്ട് കുറുക്കണമണി വാപ്പ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, അവന് വലിയ പ്രശ്നമൊക്കെ ആയി. പക്ഷെ ആ പരിപാടിക്ക് ചെന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ തബല വായിക്കില്ല, തബല പഠിക്കാതെ തബല വായിക്കില്ല. കാരണം അത്ഭുതമായ പ്രകടനമാണ്, രണ്ട് മഹാരഥന്മാരും കൂടെ കാണിച്ചു കൂട്ടിയ മട്ടാഞ്ചേരി ടൗൺ. ആ നിശ്ചയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങി വീട്ടിൽ വന്നപ്പോൾ ബാപ്പയിൽ നിന്ന് നല്ല രീതിയിലുള്ള ശക്തമായൊരു എതിർപ്പ് പ്രകടമാക്കി. അത് കഴിഞ്ഞപ്പോൾ ഉമ്മ പക്ഷേ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അത്രയൊക്കെ പുരട്ടിത്തന്നു. ബാപ്പ വരുമ്പോൾ ഞാൻ നീ കൽവത്തിയിലേക്ക് പോയി എന്ന് പറയാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ തിരിച്ചു വന്നപ്പോൾ ബാപ്പയിൽ നിന്നുണ്ടായ ആക്ഷൻ, അതിനുശേഷം ഉമ്മയുടെ റിയാക്ഷനൊക്കെ വല്ലാത്തൊരു വലിയ ഫീലിങ്ങാണ്. അത് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഇന്ന് ഇല്ലല്ലോ ഇല്ലല്ലോ എന്നുള്ളൊരു നരുണ്ട് എൻ്റെ ഹൃദയത്തിനകത്ത് ഉള്ളിലുണ്ട്. ഉമ്മായി പാടുന്നത് അമ്മ കേട്ടിരുന്നു കേട്ടിരുന്നു ഉമ്മയുടെ അടുത്തെ പാടും, പാടുമ്പോൾ ഉമ്മ കേൾക്കും അന്നത്തെ പാട്ടുകൾ. ഉമ്മയ്ക്ക് എന്താ പാടിക്കൊടുത്തിരുന്ന പാട്ട്? ഉമ്മയുടെ ആ കാലഘട്ടത്തിലെ പാട്ട് സ്പെഷ്യലി റഫി സാബ് മന്ന മെഹബൂബായിൻ്റെ പാട്ട്. മെഹബൂബായിൻ്റെ പാട്ടുകളൊക്കെ അന്ന് പാടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ അത്രയും വലിയ കാര്യങ്ങളൊന്നും ഗ്രഹിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ആട്ടേ പൂട്ടേ ഇരിക്കട്ടെ സ്കെയിൽ വരില്ല ലെയിലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പാട്ടുകൾ. പിന്നെ അങ്ങനെ പഴയ അപ്പം പുള്ളിക്കാരത്തെ അത് കേട്ടുകൊണ്ട് ജോലിയൊക്കെ ചെയ്യുന്നു അത്ര. പക്ഷേ വാപ്പ അടുത്തെത്തിന്നുകൊണ്ട് അവിടെ നിർത്തിയേക്കണം, പാട്ട് നിർത്തിയേക്കണം, അതെല്ലാവരും നിർത്തണം. വരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഉമ്പായി. നാട്ടിൽ മാത്രമല്ല വിദേശത്തും ഉമ്പായിയുടെ ആലാപനം ആസ്വദിക്കുന്നതിനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. മെലഡിയുടെ ഈ മധുരം ഇറ്റുവീഴുന്ന ആലാപനം കേൾക്കുമ്പോൾ അത്ര സാമ്യം പറയാൻ കഴിയില്ലെങ്കിലും എന്തുകൊണ്ടോ മെഹബൂബിനെ ഓർത്തു പോകുന്നുണ്ട്.
അല്ലെങ്കിൽ ഒരു കാരണം ഒരുപക്ഷെ ജനപക്ഷം ചേർന്നുവെന്നുകൊണ്ട് സംഗീതത്തെ ജനാധിപത്യപരമായ ജനകീയമായ പ്രവർത്തനമാക്കി മാറ്റാൻ ഉമ്പായിക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് കൂടിയായിരിക്കാം. വരേണ്യ വർഗത്തിന് വേണ്ടിയോ സമ്പന്നരുടെ കൊട്ടാരവളപ്പിലോ വേണ്ടിയുള്ള ആ പാട്ടല്ല ഉമ്പായി പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗസലിനെ ജനകീയമാക്കുകയും മെഹബൂബിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഗായകനോട് ഒരു ചോദ്യം, എത്രമാത്രം സ്വാധീനം താങ്കളുടെ ഗസൽ ആലാപനത്തിൽ മെഹബൂബിന്റെ ആ സംഗീത പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്? പോൾ സാർ, ഞാനും കുവൈറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നു, വലിയൊരു അനുഭവമായിരുന്നു. മെഹബൂബായി പോൾ സാറിൻ്റെ ഒരു സംഭവം, മെഹബൂബായിയോടുള്ള പ്രതിബദ്ധത കാരണം ഈ ഇന്നും ഒരവസ്ഥ എൻ്റെ നാട്ടിൽ നിലനിൽക്കുകയാണ്. കാരണം അറിയില്ല ആർട്ടിസ്റ്റിന്, തബല വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്, പാടാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ വശം പഠിക്കാൻ അവസരങ്ങളില്ല. ആ ഒരു കാലം, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അലഞ്ഞെടുക്കുന്ന സമയത്താണ് മെഹബൂബായിക്ക് ഒരു പരിപാടിക്ക് വായിക്കാൻ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ വിളിച്ച് ഞാൻ തബല വായിച്ചു എന്ന് പറഞ്ഞു, കുട്ടി ഭയങ്കരമായിട്ട് വായിച്ചോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ധാരണ, ഞാൻ നല്ലൊരു തബലിസ്റ്റാണെന്നുള്ളത്, അങ്ങനെ ഒരു ഭാവത്തിലാണ്. ഭായി ആദ്യം പറയണത് മെഹബൂബായി ഭായി ആയിരുന്നു സമൂഹത്തിന്, വലിയൊരു സംഭവമാണ്. മോനെ ഈ മോൻ വായിക്കുന്നത് നല്ല രസമാണ്, പക്ഷെ മോന് ടോണുണ്ട്, ടോൺ മോളിൽ നിന്ന് കിട്ടണം, വിദ്യ ഇവിടെ നിന്ന് കിട്ടണം. അപ്പോൾ കൊച്ചിയിൽ നിന്നും കേരളത്തിൽ നിന്നും പഠിക്കരുത്, ബോംബെ, അന്ന് മുംബൈ അല്ല, ബോംബെ, ബോംബെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പോയാൽ ഒറിജിനൽ തബല പഠിക്കാൻ പറ്റും. ആദ്യത്തെ അഡ്വൈസ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഭായിയുടെ, മെഹബൂബായിയാണ് ആദ്യത്തെ അഡ്വൈസ് തന്നെ. പിന്നെ ബോംബെക്ക് പോകാനുള്ള ശ്രമം, പാവം ബാപ്പായെ പറഞ്ഞ് പറ്റിച്ച് കപ്പലോട്ടക്കാരാണ്, അത് വേറൊരു കഥ. അങ്ങനെ ബോംബെ യാത്ര, അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വായിക്കാൻ പല വേദികളും, അത്ഭുതകരമായ അനുഭവങ്ങളാണ്. അദ്ദേഹം ഒരു കോമഡി ഗായകനല്ലായിരുന്നു, അതിലെൻ്റെ പ്രതിഷേധം, എൻ്റെ അമർഷമാണ് ഓർമ്മകളിൽ മെഹബൂബ് എന്ന ആൽബം. ജീവിച്ചു പോകാൻ സാമ്പത്തികം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്, കാരണം ചെയ്തേ പറ്റൂ എന്നുള്ള. കാരണം ഹൈപ്പവർ പി എം ഹാരിസ്, അദ്ദേഹം ആണ് ഇക്കാര്യത്തിൽ എന്നെ കൂടുതൽ എൻകറേജ് ചെയ്തത്. ഈസ്റ്റ് വെസ്റ്റ് മാർക്കറ്റ് ലോഞ്ച് ചെയ്തു, അദ്ദേഹം അതിൽ ഗസൽ പാടിയിട്ടുണ്ട്, കോമഡി പാടിയിട്ടുണ്ട്, ദേശഭക്തി പാടിയിട്ടുണ്ട്, രാജസ്ഥാനി ഫോക്ക് പാടിയിട്ടുണ്ട്. അക്കാലത്ത് അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ, കവികളെക്കുറിച്ചൊരു നിശ്ചയമില്ല. ഇപ്പോൾ മെഹബൂബായി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കവിത എഴുതുമെങ്കിൽ ഞാൻ എഴുതും, ഒരു ബായി വരുമ്പോൾ ബായിക്ക് കൊടുക്കും, ബായി അത് പഠിച്ച് കിച്ചലും, ഇത് എവിടെ കമ്പോസ് ചെയ്യണമെന്ന് ആയിരിക്കും പിടിയുണ്ടാവില്ല. ഏതെങ്കിലും ഒരു പെർഫോമൻസിന് കയറുമ്പോഴായിരിക്കും അവനൊന്ന് പിടിച്ച് ഹാർമോണിയ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ പാടും. ഒരു റിക്വസ്റ്റിലേക്ക് വരും, വരട്ടെ. കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ഗായകനായ മെഹബൂബായി സിനിമാ ഗാനങ്ങൾ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം പാടിവെച്ചിട്ടുള്ള നിരവധി സ്വകാര്യ ഗാനങ്ങളുണ്ട്, ഗസലുകളും രാജസ്ഥാനി ഫോക്ക് തുടങ്ങിയ ഗാനങ്ങൾ. അദ്ദേഹത്തോടൊപ്പം നിരവധി വേദികളിൽ അദ്ദേഹത്തിന് വേണ്ടി തബല വായിച്ചിട്ടുള്ള താങ്കൾ, ഈ അവസരത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്നത് പാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്കളുടെ സന്തോഷ സഹായം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും, സംഗീതത്തിൽ മാത്രമല്ല ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും. എത്ര കാലമായിട്ടുള്ള സൗഹൃദം? 40 വർഷം ആവണം. കാരണം അദ്ദേഹം ഒരു കലാ സാംസ്കാരിക രംഗങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ചൊരു മനുഷ്യനാണ്. ഇസ്ക്ര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു, ഇപ്പം മ്യൂസിക്കൽ മീറ്റിൻ്റെ സെക്രട്ടറിയാണ്. കലയുമായിട്ട്, കലക്ക് വേണ്ടി ചെയ്യുക, കലാകാരനല്ല, കലക്ക് വേണ്ടി ജീവിതം കഴിച്ചു. അമീർ സാഹിബിൻ്റെ റിക്വസ്റ്റ് നമുക്ക് പൂർത്തിയാക്കാം. ഞാനതിൽ ഇത് ഈ രാജസ്ഥാനി ഫോക്ക് എന്ന് പറയുന്ന രണ്ട് താളങ്ങൾ സമന്വയിക്കുന്നതാണ്. ഇത് ബായി മെഹബൂബായി പാടുന്നതിന് ഞാൻ തബല വെച്ചിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിനോടൊരു 10% പോലും നീതി പോലത്തെ എനിക്ക് സദ്യ അല്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനും ആ കവിത വരുന്ന രീതിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. മുന്നോട്ട് കരളിൽ തീയെരിയും
തലമണ്ടാപ്പുകയും മുന്നോട്ട് പായുന്നെൻ്റെ നേരെ മുന്നോട്ട് പായുന്നെൻ്റെ ചങ്കടിക്കും മണി കൊട്ടി ശങ്ക നീട്ടും തൊടി കാട്ടി കാളിടും വിശപ്പിൻ്റെ ചൂളം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പായുന്നെൻ്റെ നേരെ മുന്നോട്ട് പായുന്നെൻ്റെ താളം ദീപ്ചന്ദ്രൻ അടുത്ത അനുകൂലം വന്നത് അന്തവുമറ്റതിരു മറ്റുടനീളം കിടക്കുന്നു ആയിരം മൈൽ നീണ്ടറയിൽ പാളങ്ങൾ ആയിരം മൈൽ നീണ്ടറയിൽ പാളങ്ങൾ ഏറ്റങ്ങൾ അനവധി ഇറക്കങ്ങൾ അനവധി എന്നിട്ടും പായുന്നെൻ്റെ റെയിലു വണ്ടി എന്നിട്ടും പായുന്നെൻ്റെ റെയിലു വണ്ടി കരളിൽ തീയതി തലമണ്ടാക്കുക മുന്നോട്ട് പായുന്നെൻ്റെ റെയിലു വണ്ടി നേരെ മുന്നോട്ട് പായുന്നെൻ്റെ റെയിലു വണ്ടി ജീവിതത്തെയും തീവണ്ടിയെയും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രണ്ട് താളത്തിലുള്ള രാജസ്ഥാനി ഫോക്കിൻ്റെ ഒരു സമാനത ബായിൻ്റെ സൃഷ്ടിയാണ്. ഒരുപാട് സൃഷ്ടികൾ താങ്കൾക്ക് ഒരുപാട് പഠിക്കാനുള്ള വലിയ വലിയ മഹത് വ്യക്തികളുടെ ഒരു സാമീപ്യം സാന്നിധ്യം ഞാൻ വിടൂല വിടില്ല അടുത്ത് കിട്ടി എനിക്ക് സംഭവം അദ്ദേഹത്തിനായി ഉണ്ടെന്ന് കഴിഞ്ഞാൽ വലിച്ചെടുക്കും. റാവു സാബ് മങ്കേഷ്കർ റാവു സാബ് മട്ടാഞ്ചേരിയിൽ വന്ന ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് എല്ലാം മേടിച്ചു കൊടുക്കലും അദ്ദേഹം വലിയ സംഭവമാണ്. കാരണം നമ്മൾ ഇപ്പോൾ എൻ്റെ ഗുരുജിയ സ്ഥാജി അങ്ങനെയായിരുന്നു. എനിക്ക് ഒരു സ്വാഭാവികമായിട്ടും ഉമ്പായിക്ക് ഒരു ഭാവി ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ പ്രോത്സാഹനം നൽകി തീർച്ചയായിട്ടും പ്രോത്സാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാപ്പ ഇങ്ങനെ ഒരു നിലപാടായിട്ട് നിൽക്കണ കാരണം ആരും അടുത്തില്ല അടുത്തില്ല. കാരണം അവർ തമ്മിൽ നടന്ന സംഭാഷണം എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അറിഞ്ഞു. ഇളയച്ചനോട് ബായി പറയാണ് കലിബു ഈ കുട്ടി നല്ല ടാലൻറ്റഡ് ആണ് അതിനെ വെറുതെ വിടരുത്. അപ്പോൾ ഇളയച്ചൻ പറയാണ് അദ്ദേഹത്തിന് ഒരേ ഒരു മകനേ ഉള്ളൂ നമ്മളേതെങ്കിലും രീതിയിൽ ഇതിലേക്ക് വലിച്ചാൽ അത് കുടുംബകലഹം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞതായിട്ട് പിന്നീട് കേട്ടു. പക്ഷെ ഒരു സത്യം ഞാൻ പറയാം എൻ്റെ ഹൃദയത്തിനകത്താണ് ഇത് ആര് വിചാരിച്ചാലും പോവില്ല തന്ന ആളെ തിരിച്ചെടുക്കണം. ബാപ്പ വിചാരിച്ച കണക്കാത്ത ആര് വിചാരിച്ചാണ് അങ്ങനല്ല. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ മഹാനായ ഗായകൻ മെഹബൂബായെ പാടിയ പാട്ട്. പക്ഷെ നമ്മളെല്ലാവരും ഈ പാട്ട് കേൾക്കുന്നത് ഉമ്പായിക്കയിലൂടെയാണ്. പ്രിയങ്കരനായ നമ്മുടെ ഉമ്പായിക്ക എന്തായാലും ഉമ്പായിക്ക ഈ പാട്ട് എനിക്ക് വേണ്ടി രണ്ടുപേരി പാടണം. ആവശ്യപ്പെട്ടത് ഇതിങ്ങനെ സെലക്ട് ചെയ്ത് പാടാനുള്ള തീരുമാനം കൂടി പറയുന്ന ആവശ്യമാണ്. ഗസലിന് ഒരുപാട് വിഷയങ്ങൾ വിധേയമാകും. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒന്നൊഴിയില്ല. കുട്ടിക്കാലം ഒരു കുട്ടിക്കാലത്തെക്കുറിച്ചുള്ളൊരു സംഭവമായതുകൊണ്ട് എങ്ങനെയാണ് മലയാളത്തിൽ ഗസൽ എന്നൊരു ചോദ്യം വന്നു. അതിന് ഞാൻ കൊടുത്ത വിശദീകരണങ്ങളൊന്നാണിത്. ചെറുപ്പത്തിലെ നമ്മൾ രണ്ടും ചെറുപ്പത്തിലെ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ. ചെറുപ്പത്തിലെ നമ്മൾ രണ്ടും കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങാപ്പൂ പറിച്ചിട്ടു കറിച്ചട്ടി ചിരട്ട മുരിങ്ങാപ്പൂ പറിച്ചിട്ടു കറി വച്ച് കളിച്ചതും മറന്നു പോയോ. കറി വച്ച് കളിച്ചതും മറന്നു പോയോ.
ഭയൊന്നും മറന്നിട്ടില്ല. ഇല്ല, മറക്കാൻ പറ്റില്ലല്ലോ. ചെറുപ്പകാലം പക്ഷേ അത്രത്തോളം സ്മരിക്കേണ്ട ഒരു കാലഘട്ടമല്ല താങ്കൾക്ക്. എന്താ കാരണത്താൽ ഒരുപക്ഷെ താങ്കൾ വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അധ്യായങ്ങളെല്ലാത്തുണ്ട്. താങ്കളുടെ ആദ്യകാലത്തെ ജീവിതം ഒരുപക്ഷെ ഒരു കുട്ടിയും മാതൃയാക്കേണ്ട ജീവിതമല്ല. ഒരുപാട് കുരുത്തക്കേടുകൾ അല്ലെങ്കിൽ മറ്റു ചില ദുശീലങ്ങളിലേക്ക് താങ്കൾ വഴിമാറുന്നു. ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ഒരു സംഗീതം അഭ്യസിച്ച് മുന്നോട്ട് വരേണ്ട ഒരു കുട്ടി മാതൃയാക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ അതിനുണ്ടെങ്കിൽ പോലും വർജിക്കേണ്ട ഒരുപാട് വശങ്ങൾ അതിലുണ്ടായിരുന്നു. ഇതിനെയൊക്കെ താങ്കൾ അതിജീവിച്ചു, അത് വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും ഉമ്പായിയുടെ അനാട്ടമി ചെയ്യുമ്പോൾ പലരെയും അമ്പരപ്പിക്കുന്നത് ഇത്രത്തോളം വഴുതിറ്റിപ്പോയ ഒരു ബാലൻ പിന്നീട് എങ്ങനെ നേർവഴിയിലെത്തിക്കും? നേർവഴി വന്നത് മെഹദീസൻ സാബിൻ്റെ കമൻസാണ്. അദ്ദേഹത്തിൻ്റെ കാസറ്റ് കേൾക്കുമ്പോൾ അദ്ദേഹം മാത്രം, വേറെ ഒരു ഗസൽ സിംഗേഴ്സും അങ്ങനെ ചെയ്യാറില്ല, കേട്ടിട്ടില്ല, അദ്ദേഹം കൂടുതൽ സംസാരിക്കും. അപ്പോൾ ഒരിക്കൽ ഉച്ചക്ക് ഉറങ്ങുക എന്നൊരു ശീലം, അങ്ങനെ കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ബോഡിക്ക്. അപ്പോൾ എന്താണ് ഇദ്ദേഹം പറയണമെന്ന് കേൾക്കുക എന്ന് വിചാരിച്ചിട്ട് കേട്ടതാണ്, ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അതിനെ തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ സകല കാസറ്റും സി ഡി ഇട്ട് ക്യാ ബോൾ റായോ സ്കേ ഉപ്പർ എന്നുള്ളൊരു മനസ്സ്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഹമാരി മ്യൂസിക് മേ ജിന്ദഗി, നമ്മുടെ സംഗീതത്തിൽ ജീവിതമുണ്ട്, അതല്ലാതെ അല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നുള്ളതാണ്. പിന്നെ കേട്ടു വന്നപ്പോൾ ഹമാരി മ്യൂസിക് ഇബാദത്ത് ഹേ, നമ്മുടെ സംഗീതം പ്രാർത്ഥനയാണ്. ഭാരതീയ സംഗീതം, ഹിന്ദുസ്ഥാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തെക്കനേഷ്യൻ സംഗീതം മഹത്തായ സംഗീത പാരമ്പര്യമാണ്, ലോകത്തൊരു സ്ഥലത്തുമില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഇക്കാ ഇതിനെപ്പറ്റി അറിയണം, എനിക്കിതിനെപ്പറ്റി അറിയണം എന്നുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾ തിരിച്ച് സ്വഭാവം മാറ്റി തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്നു. മേദികസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വരേണ്ട ഒരാളുണ്ട്, താങ്കളെപ്പോലെ തന്നെ അദ്ദേഹത്തെ മേദികസിനെ ആരാധിക്കുന്ന ഒരാൾ. ഹസൻ ലോകത്തിൻ്റെ മുടിചൂട മന്നൻ എന്നറിയപ്പെട്ടിരുന്ന മേഹദി ഹസൻ, അദ്ദേഹവുമായി ശ്രീ ഉമ്പായിക്കുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ എന്നെപ്പോലെ തന്നെ ഈ പരിപാടിയുടെ കാഴ്ചക്കാർക്കൊക്കെ താല്പര്യമുള്ളതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രശസ്തമായ ഒരു ഗസൽ ഈ പരിപാടിയുടെ ഭാഗമായി പാടാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം, ഒ എൻ വി സാറിൻ്റെ വരികൾ അതീവ മനോഹരമായി താങ്കൾ സംഗീതം പകർന്ന് ആലപിച്ചിട്ടുണ്ട്. പ്രഭാമയി പ്രകൃതി പ്രഭാത കുങ്കുമം എന്ന് തുടങ്ങുന്ന അതീവ വശ്യമായ ആ ഗാനം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതും ഈ പരിപാടിക്ക് ഇടയിൽ എപ്പോഴെങ്കിലും ആലപിക്കാൻ കഴിയുമോ? എന്തായാലും ഈ പരിപാടി കാണാൻ ഞാനുണ്ടാവും, എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ബേബി സാറിൻ്റെ അഭ്യർത്ഥനയാണ്, താങ്കളുടെ വളരെ പ്രിയങ്കരനായ ഒരു ആരാധകൻ കൂടിയാണ്. ബേബി സാറ് വളരെ നേരത്തെ ഉള്ള ബന്ധമാണ് അദ്ദേഹം. അപ്പൊ നമുക്ക് മേദി ഹസനിലേക്ക് പോയിട്ട് മേദി ഹസനിലേക്ക്. അപ്നോ നിഗം ദിയേ തും മുഝെ യാദ് ആ ഗയാ, അപ്നോ ഗം ദിയേ തും മുഝെ യാദ് ആ ഗയാ, ഏക് അജ്നബ ജോ ഗൈര് ഥാ ഔർ ഗം ഗുസാർ ഥാ, അപ്നോ
दुनिया समझ रही है जुदा मुझे से हो गया दुनिया 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 समझ रही है जुदा मुझे से हो गया जुदा मुझे से हो गया नजरों से दूर जाके भी दिल से न जा सका नजरों से दूर जाके भी दिल से न जा सका एक अजनबी जो गैर था हर दम गुसारा अपनों गम दिए ിലേക്ക് വണ്ടി കയറിയില്ലായിരുന്നെങ്കിൽ ഉമ്പായി ഉമ്പായി ആകില്ലായിരുന്നു. അത് സത്യം. പക്ഷെ അതുകൊണ്ട് എൻ്റെ അന്നത്തെ സുഹൃത്തുക്കൾ എൻ്റെ ആത്മസുഹൃത്തുക്കളാണ്. എനിക്ക് മദ്യം മേടിച്ചു തരാന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത കാര്യമല്ലല്ലോ. എൻ്റെ ആവശ്യത്തിന് എനിക്ക് മദ്യം മേടിച്ചു തരുന്നു. താങ്കൾക്ക് ആവശ്യത്തിനല്ല, താങ്കൾക്ക് അനാവശ്യത്തിനാണ് മദ്യം മേടിച്ചു. നോ നോ നോ, ഒരിക്കലും അല്ല. ഞാനാ പറയാ, എനിക്ക് രണ്ട് പക്കമാണ്. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കും, എന്തിനാണ് ഉമ്പാ എന്നൊക്കെ വിളിക്കുന്ന സ്നേഹം, എന്തിനാണ് ഉമ്പാ അങ്ങനെ വേണം? ഒരു വാശിയായിരുന്നു. അല്ലാണ്ട് അവര് മദ്യത്തിലങ്ങ് ആറാടി ഒരു കാലം. അത് തീർച്ചയായിട്ടും മദ്യത്തിൽ ആറാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഗ്രി എടുത്തെന്ന് പറഞ്ഞു. ഹൈയസ്റ്റ് ഡിഗ്രി പി എച്ച് ഡി എടുത്തു, ഡോക്ടറേറ്റ് എടുത്തു. തീർച്ചയായിട്ടും എല്ലാ മദ്യങ്ങളും പല രീതിയിലും അങ്ങനെയുള്ള അവസ്ഥ. ഇപ്പൊ ബോംബെ പോയപ്പോഴുള്ള സ്ഥിതിയാണല്ലേ, മട്ടാഞ്ചേരി മാത്രമല്ല, ബോംബെയിലും ആ ഒരവസ്ഥയായിരുന്നല്ലോ. ബോംബെയിലൊക്കെ നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്നുപെട്ടപ്പോ അങ്ങനെയാണത്. മട്ടാഞ്ചേരിയില് നമ്മളിപ്പോ ഒരു കൂടുതൽ കൂടുമ്പോ എന്തായാലും ഈ സാധനം ഉണ്ടോ? അതാണ് അതിൻ്റെ ഒരു ഹരം. മദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഇല്ല, ഉണ്ടാവും, എല്ലാം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ഒക്കെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടോ? പുക ചുരുളിലൂടെ താമസിച്ചു. അത് കുന്തല്ലാൽ സയ്യാൽ സാബ് ചെറുസ് വലിച്ചിരുന്നില്ല, ചെറുസ് വലിപ്പിക്കാണ്ട് നൗഷാദ് സാബ് പാടിച്ചതല്ലേ. अब जी के क्या करेंगे, अब जी के क्या करेंगे, जब दिल ही टूट गया. പഠിച്ചതാണ് ഒരു ഒരുപാട്. ഒരു ഉന്മാദാവസ്ഥ താങ്കൾക്ക് വേണ്ടിയിരുന്നു ഒരു കാലത്ത്. അങ്ങനെയായിരുന്നു ജീവിതം. കാരണം ഈ ഇരുന്ന് പാടാൻ സ്ഥലമില്ല. ഒന്നാമത്തെ കാര്യം, നൂല് പറ്റിയ പട്ടം പോലെയായിരുന്നു താങ്കൾ. ബാറിലാവുമ്പോൾ ആരും ശല്യം ചെയ്യില്ലല്ലോ, ശല്യം വെച്ചാൽ ആരും ചോദ്യം ചെയ്യില്ല. പിന്നെ ബാറുകാരൻ തന്നെ പറയാൻ തുടങ്ങി, പാടരുത് കേട്ടോ എന്ന് വെച്ചാൽ അലമ്പാവുന്നൊരവസ്ഥ വന്നു. പിന്നെ ബാറുകാരൻ തന്നെ വാടാൻ പറഞ്ഞു, വാടാൻ വേണ്ടി. അങ്ങനെയൊക്കെ സംഭവിച്ചു ഒരു ലൈഫിൽ, അതൊക്കെ സംഭവിച്ചു ഒരു കാലഘട്ടമായിരുന്നു തീർച്ചയായിട്ടും. പക്ഷെ അതിൽ നിന്ന് താങ്കൾ പിന്നീട് സൈഡ് മാറി മാറി മാറിയത് മാറാൻ നിർബന്ധം. അമാരി മ്യൂസിക് മെസിന്ദഗി. പട്ടാഞ്ചേരിയിൽ താങ്കൾ ഒരു ചെമ്മീൻ കമ്പനി ഡ്രൈവറാകും. ഓക്കെ ഇൻഡസ്ട്രീസ് എത്ര കാലം അങ്ങനെ പിടിച്ചു? ഒരു അഞ്ചെട്ട് വർഷക്കാലം. അഞ്ചെട്ട് വർഷക്കാലം അവിടെ ബ്രേക്ക് ചവിട്ടി നിന്ന് പോകുമെന്ന് പലരും ആശങ്കപ്പെട്ടു, ഉമ്പായി അവിടെ നിന്ന് പോകുമോ. പക്ഷെ എവിടെയോ ഒരു ഊർജം താങ്കൾക്കുണ്ട്. ഊർജം എന്നല്ല, അതിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട്. ഗൈഡൻസ്, അമ്മയുടെ ഗൈഡൻസ്. അമ്മ പറഞ്ഞു, അമ്മയുടെ ഗൈഡൻസ് നോ ഡൗട്ട്. അല്ലെങ്കിൽ താങ്കൾ അവിടെ അടിഞ്ഞേനെ? തീർച്ചയായിട്ടും എല്ലാ പല സന്ദർഭങ്ങളിലും പഠിച്ചോൻ്റെ ഒരു ഒരു പ്രത്യേക ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അമ്മയുടെ രൂപത്തിലാണ് വന്നത്. തീർച്ചയായിട്ടും അമ്മ എന്ത് പറഞ്ഞു? മോനെ ഇവിടെ അങ്ങനെ പറയും, അങ്ങനെയല്ല. അത് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ദോഷകരമായിട്ട് ബാധിക്കുമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യാതെ പോകുന്നു. പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബോംബെയിൽ ഞാൻ കൊച്ചിയിൽ നിന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് ഡോളറായിട്ട് ബോംബെ പോകും.
വലിയൊരു കള്ളക്കടത്തുകാരാണ്. അത് താങ്കൾ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പം ഒരു പരിഗണന എനിക്ക് കിട്ടുന്നത് മലബാരിയായ ഇബ്രാഹിം ഭായി. അപ്പൊ ഇബ്രാഹിം ഭായി പറഞ്ഞത് തന്നെ ബഡി ദൂർ വിളിച്ചിരുത്തിയിട്ട് അവർ സംഭവമൊക്കെ വിളമ്പി കഴിച്ച കഴിഞ്ഞിട്ട് എനിക്കൊരു ഒരു ഡോളർ 20 പൈസ 25 പൈസ കൂടുതൽ കൊണ്ടു വരും. ട്രെയിനിൽ കൊണ്ടുവന്ന് കയറ്റിത്തരും. പാട്ടിൻ്റെ പുറത്ത അതൊരു എൻകറേജ്മെൻ്റാണ്. പക്ഷേ ഒരു ദിവസം ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ഈ തു കഹ കഹ കേരള കഹ ക്യാ ഗാറ മസാല കമാൽ ഗാറ ലെക്കിൻ ആജ് സേ ഇസി ബാത് യഹാ സേ ബച്ന ചൈ ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടണം. നയത്തോ ഫസേക പിറ്റേ ദിവസം ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ താങ്കൾ കുടുങ്ങും. കുടുങ്ങി എല്ലാവരും കുടുങ്ങി. വലിയ ഞാൻ മാത്രം രക്ഷപ്പെട്ടു. നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടു. ഇന്നും അല്ല അത്ഭുതം. അപ്പോൾ താങ്കൾ കള്ളക്കടത്തിന് വേണ്ടിയിട്ടാണോ മുംബൈയിലേക്ക് ആദ്യം വണ്ടി കയറിയത്? സംഗീതം അന്വേഷിക്കാൻ, സംഗീത ഉസ്താദിനെ കണ്ടെത്താൻ. പക്ഷെ അതിൻ്റെ കൂടെ ഡോളറുമുണ്ട്. അല്ലെങ്കിൽ ജീവിക്കണ്ടേ? അവിടെ ചെന്നാൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. വലിയ ദേശവിരുദ്ധ പ്രവർത്തനം താങ്കൾ നടത്തിയിരുന്നു. അതെ, അന്ന് അന്ന് അതായത് 1000 ഡോളർ ഇവിടുന്ന് കൊണ്ടായ അത് അറിയാറിയില്ല. കൈത്തറപ്പിൽ വെച്ചിട്ട് അങ്ങ് പോയാൽ 1000 ഡോളർ മുംബൈയിൽ എത്തിച്ചു കൊടുത്താൽ കൊണ്ടുപോയി 1000 രൂപ കൂടുതൽ കിട്ടും. കൂടുതൽ കിട്ടും. ഡോളറിൻ്റെ വിലയും കിട്ടും. 1 രൂപ എക്സ്ട്രാ കിട്ടും. 1 ഡോളർ. അപ്പം ഇത് നല്ല വരുമാന മാർഗം. അത്ര വലിയ വരുമാനമൊന്നുമില്ല. അവിടെ ചെന്ന് 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരാഴ്ചത്തേക്ക് വെള്ളടിയും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ തിരിച്ചു വരാൻ നേരത്തെ അന്നത്തെ കള്ളക്കടത്ത് എന്താണെന്നറിയോ? കെമി വാച്ച്, പിന്നെ സോപ്പ്. അവിടെ ഇങ്ങോട്ട് കള്ളക്കടത്ത് ഓടിയോ? അതാണ് കള്ളക്കടത്ത്. ഏത്? സോപ്പ്, സാരി, സോപ്പ്, സോപ്പ്, പെർഫ്യൂം, വാച്ചസ്. സൈക്കോ 5 50 രൂപ കിട്ടും. സൈക്കോ 5 റാഡോ? ആ റാഡോ ഇല്ല. റാഡോ ഇല്ല. റാഡോന്റെ ക്യാഷ് ബഡ്ജറ്റ് ഇല്ല. ബഡ്ജറ്റ് ഇല്ല. സൈക്കോ 5, സൈക്കോ 5 3-4 ക്വാളിറ്റി ഉള്ളത് ഒരെണ്ണത്തും 50 രൂപ കിട്ടും. ആ ഇവിടെ കൊണ്ടുവന്ന അതാണ് കള്ളക്കടത്ത്. കലാകാരനായ കള്ളക്കടത്തുകാരൻ അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് ബിട്ടാച്ചി. അതേ ഉള്ളൂ. നേരെ മറിച്ച് സ്വരം നന്നാകാൻ തങ്കം തൊണ്ടയെ തേച്ചിട്ടൊക്കെ വന്ന ഇങ്ങനെ ആവും എന്ന് എനിക്ക് തോന്നുന്നുള്ളതാണ്. ആ കരുത്തതാണ്. ഇന്നിപ്പോൾ എൻ്റെ ഗുരുസ്ഥാനത്തുള്ളൊരു മജീദ് അദ്ദേഹം പറയും, മോൻ്റെ ആ ഗട്ട്സാണ്. ഗട്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്കും പലപ്പോഴും ഇതെങ്ങനെ ചില അത് ആ അനുഭവിച്ചതിൽ നിന്ന് കിട്ടിയ ഒരു കരുത്ത്.